ശ്യാമളെ ഇന്ന് വരെ ഒരു കാക്കി മാസ്ക് വെച്ച് പറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നീ മുറിച്ചാട്ടെ, അടിപൊളി കുറ്റിയായിട്ട് മാങ്ങയാ. രണ്ടെണ്ണം നമുക്ക് ഉച്ചക്കേക്ക് മാങ്ങ പെരക്കാക്ക, ഒന്ന് രാത്രി നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം. തുറത്തുപോയിട്ട് വന്നല്ലേ, ഒരു കുപ്പായം മാറ്റിവെച്ചിട്ട് കൈയും കാലം കഴുകിട്ട് വാ. കൊറോണയല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിന്ന രണ്ടെണ്ണം മാങ്ങ പെരക്കിനെ വെക്കാൻ മറന്നോറെ. ശ്യാമളെ ഒന്ന് രാത്രിക്ക് ജ്യൂസിനാന്ന് മറന്നോറ്. നിങ്ങൾ പോയി മാറ്റി വെച്ചാപ്പാ. ഓക്കെ ശരീശ്വര, ഇത് എന്തൊരു മാങ്ങാപ്പരാന്താണപ്പാ. ശരീശ്വര സുഖാട്ടെ, ഇനി വന്നാട്ടെ. ശ്യാമളെ ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയ? 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് മാങ്ങല്ലേ ഇത്. എന്ത് വാങ്ങിയെന്ന്? ഇത് കുറ്റിയാട്ടും മാങ്ങ. ആ നിങ്ങൾ കുറ്റിയാട്ടി ഉരുങ്ങ നോക്ക്, രണ്ടെണ്ണം കെട്ട് പുലിത്തിനി. നിങ്ങളോട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറയുമ്പോ നിങ്ങൾ കെട്ടതും പൊട്ടിട്ടല്ലേ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇനി ഇടക്കട്ട് ചരടസം ഗ്ലാസ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചല്ലേ കൊണ്ടുവന്നേ. ശ്യാമളെ ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞിട്ടില്ലേ വണ്ടിയിൽ നിന്ന് കുലുങ്ങിട്ട് പൊട്ടിയതാന്ന്? കുപ്പിയാണെങ്കിൽ പൊട്ടി വരുവാ. കുപ്പിയാണെങ്കിൽ പൊട്ടൂല, കുപ്പിയല്ലേ ഇപ്പൊ പ്ലാസ്റ്റിക്കിലാകുന്നത്. എന്ത് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞാലും പുറത്തെ സൗന്ദര്യം മാത്രം നോക്കിട്ട് വാങ്ങിട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടു വെച്ച് ചാടാൻ വേണ്ടിട്ട്. നീ തന്നെ ഇത് പറയണം, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അമ്മയത് പറയുന്നുണ്ട്, എനിക്കൊരു സാധനം നേരാമണ്ണം നോക്കിട്ട് എടുക്കാൻ അറിയില്ല. ശരിയല്ലേ? ശരിയാണ്, നിന്നെ കല്യാണം കഴിച്ചോണ്ട് നേരം അമ്മ ഇതന്നെയാ പറഞ്ഞേ. കളിക്കണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്തിണ്ടല്ല ഒന്നും പൂർണ്ണമല്ല, ആരും പൂർണ്ണരുമല്ല. നമ്മൾ തന്നെ ഇപ്പൊ നോക്കിയട്ടെ, ഈ കൊറോണ എന്ന് പറഞ്ഞ സാധനം ചൈനയെ മീഡിയത്തിന്ന് ആരെങ്കിലും വിചാരിച്ചില്ല. ഇല്ലല്ല, ഈ വിൽക്കുന്നവനും അറിയില്ല, വാങ്ങുന്നവനും അറിയില്ല. ഈ മാങ്ങേന്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ട് പൊയ്ത്തിരുന്നു, മനസ്സിലായോ? അതിനി കൊണ്ടുവന്ന എല്ലാം കെട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടല്ല. രണ്ട് മാങ്ങല്ലേ കിട്ടിയിട്ടുള്ളൂ, മൂന്നെണ്ണം നല്ലതല്ലേ. അത് നിങ്ങൾ നോക്കിയെടുത്തായിരിക്കും. പിന്നീടല്ല വെറും 80 രൂപയ്ക്ക് ഞാനൊരു നല്ല പത്തൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പത്തെ പ്രശ്നേച്ചും സുജാതേച്ചും യശോദേച്ചയും എല്ലാരും വാങ്ങിനി, അത് ഞാനും ഒന്ന് വാങ്ങി. നിങ്ങളാണെങ്കിണ്ടല്ല 200 രൂപ കൊടുക്കണം ഇങ്ങനത്തെ ഒരു പത്തൊക്കെ വാങ്ങാൻ വേണ്ടിട്ട്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്കെല്ലാം ഉണ്ണാനും ആക്കാനും. എന്തായാലും നിങ്ങളെ അങ്ങനെ പോലെ ആവൂല. വെള്ളരിക്ക എന്തല്ലേ നീ പറഞ്ഞത്? നിങ്ങൾക്ക് വാങ്ങാനറിയില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാനറിയില്ല. നിങ്ങളാണെങ്കിൽ 200 രൂപ കൊടുത്താൽ ഇത് കിട്ടൂല. എന്തല്ലേ ഞാനിത് തുറന്ന് നോക്കിട്ടാ സുഖമായിട്ടാ വാങ്ങിനി. ഞാനിത് ഉള്ളു തുറന്ന് നോക്കിട്ടൊന്നല്ല വാങ്ങിനി, എന്റെ 60 രൂപേന്റെ മുതലാടിയുണ്ട്. നിന്റെ 80 രൂപയും വെള്ളത്തിലായില്ലേ ശ്യാമളെ. സുഖമായിട്ടാ, നമ്മളെ 2 പശുവിനും കൂടി ഒരു ദിവസത്തെ കാലത്തിട്ടൊക്കെ എത്ര പൈസയാവും? ആന്ന് ശ്യാമളെ നീ അറിയാത്ത പോലെ ഒരു ദിവസം 160 രൂപ നമുക്ക് ചെലവല്ലേ. അപ്പൊ നമുക്ക് ലാഭല്ലേ? ലാഭം നമ്മളെ 2 പശുവിനും കൂടി ഈ പത്തൊക്കെ 2 കഷ്ണാക്കിട്ട് കൊടുത്താലേ അതിൽ 2 നല്ലോണം തിന്നും ചെയ്യും, അതിൻ്റെ നല്ല സന്തോഷമാവും. അപ്പൊ ഇന്നത്തെ കാലത്തീറ്റ നമുക്ക് കൊടുക്കണ്ടല്ല. ഒരു ദിവസത്തെ കാലത്തീറ്റക്ക് 160 ആണെങ്കിൽ 80 കുറച്ചാല് 80 രൂപ ലാഭം. നീ ഒരു കാര്യം ചെയ്യ്, നമ്മൾ പ്രസന്നേച്ചിനെയും രമണേച്ചിനെയും സുജാതേച്ചിനെയും വിളിച്ച് പറ, അവരെ ബത്തക്ക ഇന്ന് മുറിക്കല്ല. അവരെ ബത്തക്ക നമുക്ക് 80 രൂപ എടുക്ക, അന്നേരം നമുക്ക് ഓരോ ദിവസം 80 രൂപ വെച്ചിട്ട് അത്ര പൈസ ലാഭമാണ്. അപ്പൊ ആര് വാങ്ങിയതാ ലാഭം? എന്റെ ശ്യാമളെ, നീ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ജീവിതം പാഴാക്കേണ്ട ഒരാളല്ലാട്ടാ. നീ ഏതോ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അങ്ങനെ നിൽക്കേണ്ട പെൺകുട്ടിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആളെ വിളിച്ചിട്ട് അടുക്കളയിൽ കൊണ്ട് നിർത്തിക്ക്, അപ്പൊ മനസ്സിലാവും. ഒരാൾക്ക് പകരാവൂല മറ്റൊരാള്. ശ്യാമളെ, ഈ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്ക് അതിലെനിക്കറിയാം. എന്നാ എനിക്കറിയില്ല.
വിട്ടു വീഴ്ചാന്ന് പറഞ്ഞാൽ വിട്ടു കളഞ്ഞിട്ടുള്ള ഒരു തരം വീഴ്ചയല്ല. എന്റെ കുറവുകളെ നീയും നിന്റെ കുറവുകളെ ഞാനും പരസ്പരം മനസ്സിലാക്കി നമ്മളിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം പൂർണ്ണ തുടയുന്നത്. മനസ്സിലായാമളെ ലൈറ്റ് പുളിയാന്നെങ്കിലും ഉണ്ടല്ലോ സത്യം. Deep down.